ദുൽഖറിന്റെ സിനിമകൾക്കുള്ള വിലക്ക് ഫിയോക് പിൻവലിച്ചു. ഫിയോക് ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി നൽകിയ വിശദീകരണം തൃപ്തികരമെന്ന് ഫിയോക്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. നമുക്കൊപ്പം ഉമേഷ്, സല്യൂട്ട് എന്ന ചിത്രം, അതായത് ദില്ലി ദുൽഖർ നായകനായി അഭിനയിക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതെ ഒ ടി ടിക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഫിയോക് ഇത്തരത്തിലൊരു വിലക്ക് ദുൽഖറിന് ഏർപ്പെടുത്തിയിരുന്നത്. ആ വിലക്കാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ, കൊച്ചിയിൽ ചേർന്ന ഫിയോക്കിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ്, അതായത് കഴിഞ്ഞ മാർച്ച് 15 കൊച്ചിയിൽ ചേർന്ന ഫിയോക്കിന്റെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ദുൽഖറിന് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി അന്ന് തീരുമാനിച്ചത്. അതിന് കാരണം ഈ സൂചിപ്പിച്ചു തന്നെയാണ്, ദുൽഖർ നായകനായ സല്യൂട്ട് എന്ന സിനിമ കഴിഞ്ഞ ജനുവരി 14 തിയേറ്ററിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇതിനായി പോസ്റ്ററൊക്കെ അടിച്ചിരുന്നു, പക്ഷേ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അന്ന് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ നിലവിൽ തിയേറ്ററുകൾക്കുള്ള നിയന്ത്രണമെല്ലാം മാറ്റിയ സാഹചര്യത്തിലായിട്ടുകൂടി കഴിഞ്ഞ 18 മാർച്ച് 18 ഈ ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്യാനുണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ദുൽഖറിന്റെ സിനിമകളുമായി ഇനി സഹകരിക്കേണ്ടതില്ല എന്ന് ഫിയോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. തുടർന്ന് ഇന്ന് ഫിയോക്കിന്റെ ജനറൽ ബോഡി ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനറൽ ബോഡി യോഗത്തിൽ ഇതിന്റെ തുടർ നടപടികൾ എന്ത് വേണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രതിനിധി ഫിയോക്കിനൊരു കത്ത് കൈമാറിയിരിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് ഈ ചിത്രം ഒ ടി ടിയിലേക്ക് വിട്ടത് അല്ലെങ്കിൽ കൈമാറിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ആ കത്തിൽ പറയുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡിന്റെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ അന്ന് റിലീസ് ചെയ്യാൻ കഴിയാത്ത തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒ ടി ടിക്ക് ആ ചിത്രം കൈമാറിയത് എന്ന് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രതിനിധി ഫിയോക്കിനെ അറിയിച്ചു. മാത്രമല്ല ഇനിയുള്ള എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുക, അതിന് സന്നദ്ധമാണ് എന്ന കാര്യവും ദുൽഖറിന് വേണ്ടി പ്രതിനിധി അറിയിക്കുകയുണ്ടായി. ഈ വിശദീകരണം തൃപ്തികരമാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഫിയോക്ക് ദുൽഖറിനുള്ള വിലക്ക് പിൻവലിച്ചിരിക്കുന്നത്. മാത്രമല്ല ദുൽഖറിന്റെ എല്ലാ സിനിമകളുമായി ഇനി സഹകരിക്കും. ഒരു ഘട്ടത്തിൽ ദുൽഖറിന്റെ ഇതര ഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ ആ ചിത്രങ്ങളുമായി സഹകരിക്കേണ്ടതില്ല എന്നായിരുന്നു ഫിയോക്ക് തീരുമാനിച്ചതെങ്കിൽ നിലവിൽ ഇനി വരാൻ പോകുന്ന എല്ലാ ദുൽഖർ ചിത്രങ്ങളുമായി സഹകരിക്കുമെന്നും ഇവിടുത്തെ തിയേറ്ററുകളിൽ തന്നെ മുഴുവൻ തിയേറ്ററുകളിലും അത് റിലീസ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകും എന്നും ഫിയോക്ക് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഫിയോക്കിന്റെ ജനറൽ ബോഡിയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വൈകിട്ട് 4 ഫിയോക്കിന്റെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളോട് വ്യക്തമാക്കും എന്നാണ് കരുതുന്നത്. ശരി ഉമേഷ്, വളരെ വ്യക്തമാണ്. ഇനി മുതൽ ദുൽഖർ ചിത്രം ങ്ങളെല്ലാം തന്നെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ദുൽഖറിന് ഫിയോക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്.